ഹായ് വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ നൌഷാദ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഏകദേശം ഈ ഒരു ഞാൻ നിൽക്കുന്ന പ്ലേസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഗെസ് ചെയ്യാവുന്നൊരു സ്ഥലമാണ്, നമ്മുടെ വയനാടാണ്. നമ്മളിന്ന് വയനാട് പോവാണ്, രണ്ട് ദിവസം. അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ്, അതായത് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് വയനാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു കുഞ്ഞു റിസോർട്ടൊക്കെ എടുത്തിട്ട് എങ്ങനെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ കൂടെ നമ്മുടെ ഫ്രണ്ടുണ്ട്, സുഹേലുണ്ട്, അവൻ്റെ വൈഫുണ്ട്, അവൻ്റെ കുട്ടികളുണ്ട്, പിന്നെ നമ്മുടെ ഭാര്യ ജുമിയുണ്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാടിൻ്റെ ഓൾമോസ്റ്റ് നമ്മൾ പോകുന്ന ചില ചെറിയ ചെറിയ ഷോർട്സുകൾ, ചെറിയ ചെറിയ പ്ലേസുകൾ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലോർ ചെയ്യാം. ഒരു മിനി ട്രാവൽ വ്ളോഗായിട്ടൊക്കെ നിങ്ങൾക്കിത് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് വന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ മുഴുവനായിരുന്നു കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ വയനാടിൻ്റെ ഉൾക്കാഴ്ചയിലോട്ട്. നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ ഒരു പാർട്ട് എന്ന നിലയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ബഡ്ജറ്റ് റിസോർട്ടായിരുന്നു നമ്മളെ ഒരു ഫസ്റ്റ് എയിം എന്നുള്ളത്. നമ്മളെത്തിയിട്ടുള്ളത് ജെറ്റ് പാർക്ക് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിനി റിസോർട്ടാണ്. നമുക്കിവിടെ ലക്ഷറി റൂംസ്, ബാറ്, ബാങ്കറ്റ് ഹാള്, സ്വിമ്മിംഗ് പൂള്, ആയുർവേദിക് സ്പാ, ചിൽഡ്രൻസ് പാർക്ക്, ഹെൽത്ത് ക്ലബ്ബ്, ഗെയിംസ് റൂംസ്, മൾട്ടി കുഷ്യൻ റെസ്റ്റോറൻറ്റ്, ഈ ടൈപ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ എൻട്രൻസ് എന്തായാലും നല്ല അടിപൊളിയാക്കിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈനിലൊരു ചെയർ ടൈപ്പും അതിൻ്റെ ബാക്കിൽ നല്ല ഗ്രീന് ഗ്രാസ് വെച്ചിട്ട് ഒരു അടിപൊളി ഗാർഡൻ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നിന്ന് വേറൊരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ ഒരു റിസോർട്ടിനോട് ചാരിയിട്ട് തന്നെ കുറച്ച് ടീം അപ്പുറത്ത് എന്തോ ഒരു കൈക്കോട്ട് കൊണ്ട് കിളച്ചിട്ട് എന്തോ ഒരു കൃഷി ചെയ്യുകയാണ് സംഭവം. ആ ഒരു പ്ലാന്റിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ സെറ്റാക്കിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സീനും കൂടെ ഉണ്ട് കേട്ടോ നമ്മളെ. അപ്പം നമ്മളെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ ഫ്രണ്ടാണ് നമ്മളെ സുഹേല്, അവൻ്റെ ചെറിയ പയ്യൻ, വൈഫ്, അവൻ്റെ ചെറിയ മോള് ഒക്കെ ആയിട്ടാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് ഇവരെ കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവന് പാർക്ക് എന്നുള്ള ഇവൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരെയൊക്കെ പാർക്ക് ഊഞ്ഞാൽ അല്ലേ, ഊഞ്ഞാലൊക്കെ അല്ലേ വണ്ടിയത്, അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ല, അപ്പോൾ നമ്മൾ ഈ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ആംബിയന്റഡ് ആയിട്ടുള്ളൊരു പ്ലേസും നല്ല അടിപൊളി ചെടികളും കൂടെ. ദേ ക്യാമറമാന് 1 സെക്കൻഡ്. ഈ നമ്മളെ അത്തിപ്പഴത്തിൻ്റെ ഒരു വലിയൊരു ട്രീ, ഒരുപാട് അത്തിപ്പഴം ഉണ്ട്. നമുക്ക് കഴിക്കാനുള്ള പാകത്തിലല്ല, ഐ തിങ്ക് ഇറ്റ്സ് പച്ചയാണ്, നമുക്ക് പഴുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻട്രൻസിലൂടെ നമുക്ക് നമ്മുടെ റിസപ്ഷൻ ഏരിയയിലോട്ട് ഒരു വലിയ ബിൽഡിംഗ് ആയിട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഒരു വലിയൊരു ബിൽഡിംഗ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ റൂമും കാര്യങ്ങളും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസിന് മുന്നിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ എൻട്രൻസ്. അത്യാവശ്യം വലിയൊരു ഒരു ബിൽഡിംഗ് തന്നെ ആണ് നമുക്കിവിടെ റിസോർട്ടായിട്ടുണ്ട്. നമ്മൾ നടന്നു വന്നുകൊണ്ട് ചെറുതായിട്ട് കിതക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് അവൻ്റെ എൻട്രൻസിലൂടെ ഇതിൻ്റെ റിസപ്ഷനിലോട്ട് കയറാം. ഓക്കെ, ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ. നമുക്ക് നമ്മളെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് നമ്മളെ റൂമിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റൂം കിട്ടിയിട്ടുണ്ട്. റൂമിൻ്റെ നമ്പർ 203 ആണ്, അതായത് 203 നമ്പർ ചാവി തന്നിട്ടുണ്ട് റിസപ്ഷനിൽ. നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ റൂം എങ്ങനെ ഇരിക്കണ എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. 203, യെസ്, ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലോട്ട് ഫസ്റ്റ് കയറി വരുമ്പോൾ ഒരു ഡൈനിങ് ഹാള്, ഒരു ലിവിങ് ഹാളാണ് നമുക്ക് ആദ്യമായിട്ട് കാണുന്നത്. ലിവിങ് ഹാളിൽ നമുക്ക് 2 സോഫ സെറ്റും ഒരു മിനി ടേബിളും ഉണ്ട്.
നമുക്ക് ഈ ഇവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റിയൊരു വലിയൊരു 32 ഇഞ്ചിൻ്റെ ടി വി ഉണ്ട്. പിന്നെ അതിന് പുറമെ ഇവിടുത്തെ ലൈറ്റിങ്ങുകൾ ചെയ്തിട്ടുള്ള നല്ലൊരു ആംബിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കളറിംഗ് ആണ്, അതായത് ഒരു വാം കളറിലാണ് ലൈറ്റിംഗ് വരുന്നത്. കൂടാതെ ഒരു ചുമരിൽ ചെറിയൊരു ഫോട്ടോ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ഫോട്ടോ കൂടെ ഒന്ന് കാണിച്ചു. ഒരു ഒരു ആംബിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ആംബിയൻറ്റഡ് ആയിട്ട് കളർ. നമുക്ക് കെറ്റിലുണ്ട്, അതിൻ്റെ കൂടെ ഒരു ചെയറുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് ഒരു ഡ്രസ്സിങ് ഏരിയയിലോട്ടാണ്. ഈ ഡ്രസ്സിങ് ഏരിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു സ്പേസാണ്. അതിൽ നമുക്ക് ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്, കൂടെ ഒരു മിറർ ലാമ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാം കണറിൽ തന്നെയാണ് ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ കൊടുത്തിട്ടുള്ളത്. ഒരു വലിയൊരു ഹാള്, നമുക്ക് ഇവിടെ വന്നിട്ട് അടിപൊളിയായിട്ട് ഡ്രസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് മാസ്റ്റർ ആയിട്ടുള്ള ബെഡ്റൂമിലോട്ടാണ് നെക്സ്റ്റ് വ്യൂ. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കാണാൻ വേണ്ടിയിട്ട് സ്വാഗതം. എങ്ങനെയുണ്ട് ഈ ഒരു ആംബിയൻസ് എന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബെഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം രണ്ട് പേർക്ക് നല്ല സുഖസുന്ദരമായിട്ട് കിടക്കാൻ പറ്റിയ ഒരു കിങ് സൈസ് ബെഡാണ്. അതിലവർ അടിപൊളിയായിട്ട് നമ്മുടെ വിരിപ്പൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ഒരു വലിയൊരു ഷെൽഫുണ്ട്, നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു വലിയൊരു ഷെൽഫുണ്ട്. ഈ ഷെൽഫ് കൂടാതെ പിന്നെ ഇവിടെ വരുന്നത് ഒരു ടി വി ഉണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൂടാതെ എ സി കൂടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് പിന്നെ നേരിട്ട് എൻട്രൻസ് നമ്മുടെ ഈ ഒരു ബാത്റൂമിലോട്ടാണ്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് വാട്ടർ ഹോട്ട് വാട്ടറും അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു ബേസിനും ഒരു മിറർ ലൈറ്റും കൂടി, മിററും മിറർ ലൈറ്റും കൂടി ഇതിൽ ആഡ് ആയിട്ടുണ്ട്. മൊത്തം ഒരു കുഴപ്പമില്ലാത്തൊരു ബാത്റൂമും കൂടി നമുക്ക് ഈ ഒരു റൂമിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഈ റൂമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റിസോർട്ടിൻ്റെ സ്പെഷ്യാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി റൂമിൻ്റെ സ്പെഷ്യാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് 100% ഒരു വെർത്ത് ആയിട്ടുള്ള, അതായത് നമ്മൾ കൊടുക്കുന്ന ക്യാഷിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പക്ക ഓക്കെയാണ്. കാരണം നമ്മളൊരു 2500 ഇത്രയും നല്ല റൂം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് സീസണാകുമ്പോൾ ഓരോ സീസണാകുമ്പോഴും റേറ്റ് വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ വന്ന സീസണ് ഈ ജൂലൈ ഓഗസ്റ്റ് ഈ ടൈം ആയതുകൊണ്ട് കുറച്ച് പ്രൈസ് കുറഞ്ഞിട്ടാണ്. മേ ബി ടൂറിസ്റ്റുകൾ വരുന്ന ഒരുപാട് വരുന്ന ടൈമിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് വരും. അതേപോലെ വർക്കിംഗ് ഡേയ്സിൽ കോസ്റ്റ് കുറയും. നമ്മുടെ സൺഡേസോ ലീവ് ഡേയ്സിലും കുറച്ച് പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരും. ഓക്കെ, ഈ ഞാനിപ്പോൾ ലാസ്റ്റ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തായാലും നമ്മൾ കൊടുക്കണം ക്യാഷിനുള്ള സംഭവങ്ങൾ ഈ ഒരു റൂമിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഭാഗമാണ് പൂള്. അതായത് പൂളിലിപ്പോൾ നല്ല നിറയെ ആൾക്കാരുണ്ട്, അപ്പോൾ പൂള് പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. സോ നല്ലൊരു ആംബിയൻസ് ആണ്. കാരണം ഒരു മഴമേഘം വന്നിട്ട് നമ്മളെ മേലെ വന്നിട്ട് ഇങ്ങനെ കറുത്ത് ഉരുണ്ട് നിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിയിട്ട് നല്ലൊരു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ പൂള് നല്ലൊരു ആംബിയൻസഡ് ആയിരിക്കും. എന്തായാലും നമുക്ക് ഈ ഒരു പൂളിൻ്റെ ഏകദേശം ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ പൂളിൽ നിറയെ ആൾക്കാരാണ്, ഫാമിലീസാണ്. സോ ആളൊന്ന് പോയതിൻ്റെ ശേഷം നമ്മൾ ഒന്ന് പ്രൈവറ്റ് ആയതിൻ്റെ ശേഷം വീഡിയോ എടുക്കാം. ഓക്കെ, ഏതായാലും ഒരു പോഷൻ എടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സ്വിമ്മിംഗ് പൂള് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഒരു ഏകദേശം ഒരു 100 മീറ്ററിൻ്റെ അടുത്ത് നീളം വരുന്നൊരു പൂളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീതിയും കുഴപ്പമില്ലാത്ത വീതിൻ്റെ ആഴവും കുഴപ്പമില്ലാത്തൊരാഴുണ്ട്. ചുറ്റും നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെയർ സിസ്റ്റം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് പുറമെ നമുക്കൊരു ഒരു മതിൽ പോലെ ഒരു പന പോലത്തെ ഒരു മരം കൊണ്ട് അടിപൊളിയാക്കിയിട്ട് ബ്യൂട്ടിയാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മഴ പെയ്യുന്നൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം മഴ മേഘം ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. സാധാരണ ഒരു 3-3.5 ആയിട്ടുണ്ടാവും ഇപ്പോൾ ടൈം. ഉച്ചക്ക് നല്ല വെയിലുണ്ടാവുന്ന സമയമാണ്, നല്ല മഴക്കാറാണ്. ഇത് മഴയും കൂടി പെയ്താൽ, നേരത്തെ പറഞ്ഞ പോലെ മഴയും കൂടെ പെയ്താൽ ഈ ഒരു സംഭവം അടിപൊളിയാവും.
നമ്മളെ സുഹൈലിന്റെ ചെറിയ പൈതല് അവിടുന്ന് ചാടാൻ നിൽക്കണ്ട്. അതൊന്ന് കാണിച്ചു കൊടുത്തേ. അവിടുന്ന് ചാടാൻ നിൽക്കണ്ട്. ചാടിക്കോ ചാടിക്കോ, പച്ചു പിടിച്ചോളൂ. ഓക്കെ, അപ്പൊ ടോട്ടല് ഇനിയിപ്പോ പറയാനുള്ളത്, ഇനിയിപ്പോ നമുക്ക് പറയാനും കാണാനും ഒന്നുമില്ല, കാരണം ഇനി നമ്മളെ നീരാട്ട് തുടങ്ങാൻ പോവാണ്. അപ്പോ നമ്മളെ നീരാട്ട് വീഡിയോയിൽ അങ്ങനെ ആയിട്ട് ഉൾപ്പെടുത്തണില്ല. ഓക്കെ, ഇനി നീരാട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കി വിശേഷങ്ങളും കൂടി നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളെ കുളി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പിറകിലുള്ള കാഴ്ചയാണ് ശരിക്കും ഒരു പൂളിൻ്റെ ടോട്ടൽ വ്യൂ ആണുള്ളത്. എന്തായാലും അടിപൊളിയായിരുന്നു. കുറേ നേരം ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറോളം പൂളിൽ നല്ല അടിപൊളിയായിട്ട് ആരുമില്ലാതെ നമ്മൾ മാത്രമായിട്ട് കുളിച്ച് തണുക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്തിരുന്നു കേട്ടോ, നല്ല മഴ പെയ്തിരുന്നു. പെയ്ത് മഴ പെയ്ത് പിന്നെ വീണ്ടും വെയിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കുളി നമ്മളെ ഏതൊരു റിസോർട്ട് എടുക്കുകയാണെങ്കിലും കുളിയാണ് നല്ല നമ്മളൊരു ഫസ്റ്റ് പ്രയോറിറ്റി. അതെന്തായാലും നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് കുളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെ നെക്സ്റ്റ് എന്തൊക്കെയുണ്ട് എന്ന് ഓക്കെ. ഗുഡ് മോർണിംഗ്. നമ്മൾ നമ്മുടെ റിസോർട്ടിൽ രാവിലെ 10 മണിയായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഇപ്പോഴാണ്. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നീ ഇങ്ങനൊരു പുറത്തിറങ്ങിയാണ്. വേറൊരു മെയിൻ സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല, അതായത് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു മെയിൻ പ്ലേസ് ഇന്നലെ കാണിക്കാൻ വിട്ടു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വന്നതാണ്. അതായത് ഇതിൻ്റെ റെസ്റ്റോറൻ്റ് ഏരിയ, അതൊരു ഭയങ്കര വൈബ് നിറഞ്ഞ സ്ഥലമാണ്. എൻ്റെ കൂടെ വരും. ഞാൻ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻ്റ് ഭാഗത്തോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. കമോൺ. പിന്നെ വേറെ പ്രശ്നം ഇന്നലത്തെ മാതിരിയല്ല, ഇപ്പോൾ രാവിലെ 10 മണിയായിട്ട് നല്ല വെയിലാണ്. അത്യാവശ്യം നല്ല ചൂടുള്ള വെയിലാണ്. വയനാടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലൈമറ്റ് ഹോട്ടാണ്. ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു പ്ലേസിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റും മുള പോലത്തെ ഒരു ടൈപ്പ് ചെടികൾ കൊണ്ട് ചുറ്റും കവർ ചെയ്തിട്ട് ഒരു പ്രൈവസി ആയിട്ട് മേലെ ഒരു കവറിങ്ങും ഒരു കൂടാരവും ഈ ചെടികളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ കൂളായിട്ട് ഇരുന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ സ്നാക്സോ നമുക്ക് എന്തെങ്കിലും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാനൊക്കെ പറ്റിയൊരു ഒരു രീതിയിലാണ് ഈ ഒരു സംഭവങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ ഇന്നലെ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇന്നലെ ഈ വൈകുന്നേരം ഇവിടെ ഏകദേശം ആൾമോസ്റ്റ് ഫുള്ള് ആളുകളായിരുന്നു. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടുന്ന് ഒഴിഞ്ഞു പോയി. അപ്പോൾ ഈ ഒരു ഫ്രീ ടൈമിൽ ഞാൻ ഈ ഒരു ഏരിയ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് നിങ്ങളോട് ഈ ഒരു സംഭവത്തെ പറ്റി ഈ ടൈമിൽ പറയണത്. എന്തായാലും രാത്രിയാണ് ഇതിൻ്റെ അടിപൊളി അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് നല്ല ഫ്രഷായിട്ട് നമ്മൾ കറക്റ്റ് ഒരു 12 മണിക്ക് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ജെയിൻ ടെമ്പിൾ എന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലുള്ള ഒരുപാട് ജെയിൻ ടെമ്പിൾസിൽ ഒരുപാടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വയനാട് സുൽത്താൻ ബത്തേരിയിലെ ജെയിൻ ടെമ്പിൾ ഒരു സ്പെഷ്യൽ വണ്ണാണ്. 13-ാം നൂറ്റാണ്ടിലായിട്ട് നിർമ്മിച്ചത്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ടെമ്പിളാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിലോട്ട് നമുക്ക് എൻട്രൻസ് ചെയ്യാം. നമ്മളെ ടെമ്പിളിൻ്റെ എൻട്രൻസ് നമ്മൾ കയറി വരുന്ന ഭാഗം വലിയൊരു ഏരിയസ് ഒന്നുമില്ല. ഈ ഒരു ഒറ്റ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, ബിൽഡിംഗ് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഒക്കെ സ്റ്റോണിലാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഒഴിഞ്ഞ് പില്ലേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. സെല്ലുമാതിരി ഓരോ സെക്ഷൻസുകളാണ് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നല്ല തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്ത് ചൂടാണ്, ഇവിടെ നല്ല തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു. അതായത് ഈ ജൈന മതക്കാരുടെ അമ്പലം, അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഓക്കെ, അപ്പോൾ നമ്മളെ ജൈൻ ടെമ്പിൾ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷന് നമ്മൾ
എടക്കൽ ഗുഹ. എടക്കൽ ഗുഹ കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ ഒരു ഏകദേശം ഒരു 1 കിലോമീറ്റർ നമുക്ക് മല കയറി പോരാണ്ട് ഒരു 1/2 കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടെ സ്റ്റെപ്പായിട്ട് കയറാണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ എൻട്രൻസ് ഉണ്ട്. എൻട്രൻസ് നമുക്ക് ഒരു അഡൾട്ടിന് 50 രൂപയാണ് നമുക്ക് എൻട്രൻസ് ഫീ വരുന്നത്. ക്യാമറ വീഡിയോ ക്യാമറ ഒക്കെ എക്സ്ട്രാ പൈസ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് 30 രൂപയാണ് വരുന്നത്. സോ ഇനി ഫുൾ സ്റ്റെപ്പാണ്, ഏകദേശം 300 സ്റ്റെപ്പ് കയറാണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മേലെ എത്തിയിട്ട് പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ അരിച്ചരിച്ച് മേലെ പോയിട്ട് ബാക്കി ഷോട്ട്സ് അവിടെ. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെ എടക്കൽ ഗുഹ. എടക്കൽ ഗുഹയിലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഫുൾ പാറ കൊണ്ട് ചുറ്റപ്പെട്ടൊരു സംഭവം. എന്താണ് എനിക്ക് തോന്നുന്നത്, അതായത് 3 സൈഡ് പാറ മേലെ ചെറുതായിട്ടൊരു ആകാശം. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ ടോട്ടൽ ഫ്ലോപ്പ് അല്ലേ. അതെ, നമ്മളെ സുഹേൽ സാറിന്റെ അഭിപ്രായമാണ്. എന്താ തോന്നുന്നു ഇത് കണ്ടിട്ട്, എനിക്ക് എന്താ തോന്നുന്നു പറ, എന്തേലും പറയും. അടിപൊളിയാണോ, അടിപൊളിയാണോ എമിൽ സുഹേൽ? ഓക്കെ, ഇത് കയറി വരാൻ ഒരുപാട് ടാസ്ക്കാണ്. കയറിയിട്ട് നമുക്ക് നല്ല തണുപ്പുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എത്തും. നമുക്ക് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ ഇനി ഒന്നുകൂടി മുകളിലോട്ട് പോകാം. ഇതാണ് ശരിക്ക് ഗുഹല, ഇതാണ് ഗുഹൻ്റെ പാട്ട്, എടക്കൽ ഗുഹ. വലിയ ഗുഹ കേട്ടോ, വേറെയും കുറേ ഒരുപാട് റോക്സുകളുണ്ട്. വെള്ളം മഴ പെയ്താൽ നല്ല വെള്ളം വന്ന് കുത്തിയൊലിച്ച് ഇതിലൂടെ പോവാനുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, അടിപൊളി അടിപൊളി. ഞങ്ങൾ കുറേ റെസ്റ്റ് എടുത്ത് പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ നീങ്ങാം. ഓ ഗായ്സ്, നമ്മൾ എടക്കൽ കേവ് തീർന്നിട്ടില്ല. നമ്മൾ ആദ്യം കണ്ടത് അതിൻ്റെ ഒരു സാമ്പിളാണ്. രണ്ടാമത് കാണാൻ പോണ ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ഗായ്സ്. ഓക്കെ, അപ്പോൾ മെയിൻ കേവ്, അതായത് എടക്കൽ ഗുഹ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ കേവ്, അതിൻ്റെ എൻട്രൻസ് ആണിത്. ഓക്കെ, നമ്മുടെ ഈ സ്ഥലത്തിന് എടക്കൽ എന്നാണ് പറയുന്നത്. എടക്കൽ എന്ന് പറയാൻ തലയ്ക്കുമുള്ള കല്ലിരിക്കുന്നതാണ്, അങ്ങനെ തന്നെ എടക്കൽ ഇടയിലുള്ള കല്ല്. ഓക്കെ, ഈ ഒരു കല്ലിന്റെ രണ്ട് മലന്റെ ഇടയിലുള്ള കല്ലാണ് എടക്കൽ എന്നുള്ള പേര് വരുന്നത്. ഇതുണ്ടാകുന്ന ഒരു ഭൂകമ്പത്തിലാണ്. ഇതിന്റെ പ്രത്യേകിച്ച് 6000 വർഷങ്ങൾക്കുമ്പോൾ ആദ്യകാലത്തെ മനുഷ്യ ഇവിടെ താമസിച്ചിരുന്നു. അവരാ കാലത്ത് വരച്ച ഗുഹാചിത്രങ്ങളാണ് ഇതിന്റെ പ്രത്യേകത. ഈ സ്ഥലം കണ്ടുപിടിക്കുന്ന 1894-ലത്തെ മലബാറിന്റെ SP ആയിരുന്ന പെട്രിക് ഫോസറ്റ് എന്നൊരു ബ്രിട്ടീഷുകാരനാണ്. നമ്മൾ നിൽക്കുന്നത് സിലോ 4000 അടിയാണ് ഇതിന്റെ ഹൈറ്റ്. 4000 ചിത്രങ്ങൾക്ക് 6000 വർഷം. ഇവിടെ രണ്ട് എഴുത്താണുള്ളത്, രണ്ട് എഴുത്ത് ഭാഷയുള്ള മുകളിലത്തെ തമിഴ് ബ്രഹ്മിയും താഴെ എഴുതിയിരിക്കുന്ന പ്രാകൃത സംസ്കൃതവും 2000 വർഷത്തെ പഴക്കമാണ്. മുകളിൽ എഴുതിയിരിക്കുന്ന തമിഴ് ബ്രഹ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് പലപുലി തത്തക്കാരി വേടുങ്കോ മലയെ കച്ചവനോ നന്ദു ചാർത്തി എന്ന് വെച്ചാൽ അനേകം പുലികളെ കൊന്നൊരു ഗോത്ര രാജാവ് അക്കാലത്തെ മലയെ ജീവിച്ചിരുന്നു എന്ന് എൻ്റെ അർത്ഥം. രണ്ടാമത് എഴുതിയിരിക്കുന്ന പ്രാകൃത സംസ്കൃതം, അതിൻ്റെ അർത്ഥം ശ്രീ വിഷ്ണു വർമ്മന നാഹ കുടുംബീയ അത് കുലവരുത്തന ലിഖിതം എന്ന് വെച്ചാൽ കുടുംബീയ ഗോത്രത്തിൻ്റെ അവകാശിയായ വിഷ്ണു വർമ്മനാൽ എഴുതിയ ലിഖിതം എന്ന്. മനുഷ്യർ വ്യത്യസ്ത കാലഘട്ടത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പായിട്ട് ഇവിടെ ജീവിച്ചിരുന്നു. അക്കാലത്ത് ഒരു ഗുഹയല്ല, ഒരു ഷെൽട്ടറാണ്, അനിമൽസൊക്കെ രക്ഷ നേടാൻ വേണ്ടി ഒരു സുരക്ഷിതമായ വാസസ്ഥലം. അതുകൊണ്ട് കാര്യം ഒരു പക്ഷേ മലമുകളിൽ കയറി അന്നത്തെ സമൂഹം താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തെന്ന് കരുതുന്നു. രണ്ട് കേവാണ്, ഒന്ന് ഉള്ളിൽ കൂടിയാണ് കയറി വന്നത്. അത് ആദ്യത്തെ ഗുഹയും ഇത് രണ്ടാമത്തെ ഗുഹയാണ്. ആദ്യത്തെ ഗുഹയിൽ ഗുഹാചിത്രങ്ങളോ മറ്റോ എഴുത്തുകളോ ഒന്നും എഴുതിയില്ല. ഈ ചിത്രങ്ങളും എഴുത്തുകളും ഇവിടെയാണ്, ഈ ഒരു ഗുഹയിലാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു. സാറിന്റെ പേര്? എന്റെ ഒരു പോൾ. ഓക്കെ, താങ്ക് യു. ഇത് നമ്മൾക്ക് അറിയില്ല ഇതിന്റെ ഹിസ്റ്ററി. ഓക്കെ, പറഞ്ഞതിന് ഒരുപാട് നന്ദി. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഈ ഗുഹക്ക് ഒരുപാട് ഒരുപാട് ഹിസ്റ്ററീസ് പറയാനുണ്ട്. ഓക്കെ, ഈ കാണുന്ന അവിടെ ഈ കാണുന്ന
കൊത്തുപണികളൊക്കെ ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന പ്രാചീന മനുഷ്യന്മാർ കൊത്തിവെച്ച സംഭവമാണെന്നാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഇതിൻ്റെ ബാക്കിലുണ്ട് അറിയില്ലായിരുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും ഇവിടെ വന്ന് ഒരിക്കലും നമുക്ക് നഷ്ടമല്ല, കാരണം ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കാണുക അത് ഫീൽ ചെയ്യാതൊരു ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ അറിയാന്നുള്ളതൊക്കെ പറഞ്ഞാൽ സോ അടിപൊളി. വയനാട് വന്ന് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഹിസ്റ്ററി. സോ ഗായ്സ്, അപ്പോൾ നമ്മളെ എടക്കൽ ഗുഹയിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് പോവാണ്. നമ്മൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ഒരു അടിപൊളി പ്ലേസാണ്. അതായത് എല്ലാ ടൈപ്പ് അഡ്വഞ്ചറും മിക്സായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. കാരണം ഇവിടെ കാടിന് കാടുണ്ട്, മലക്ക് മലയുണ്ട്, പുഴക്ക് പുഴയുണ്ട്, ഒന്നും മാത്രമേ ഇല്ലാത്തുള്ളൂ ട്രെയിന്. ബാക്കിയെല്ലാ സംഭവങ്ങളുണ്ട്, ട്രെയിനും കടലും ഇല്ല. ഓക്കെ, അപ്പോൾ എടക്കൽ കേവ് സ്റ്റെപ്പാണ്, കുറച്ച് എഫേർട്ട് എടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പതുക്കെ പതുക്കെ നൈസായിട്ട് ഇങ്ങനെ എസ്കേപ്പ് ആവാണ്. ഓക്കെ, അപ്പോൾ എടക്കൽ കേവ് കാണാത്തവരുണ്ടെങ്കിൽ വരിക, കാരണം നല്ല ഇത്രയും കയറി വന്നാലും അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട കാഴ്ചകളാണ്. ഒരു വലിയൊരു ഗുഹ, വലിയൊരു പാറ, ഈ ഒരു പാറ നോക്കിയിട്ടുണ്ടെന്ന് അറിയാം, ഈ ഒരു പാറ ഇതിൻ്റെ കവറിങ് ആണ്. ഓക്കെ, സോ എന്തായാലും വരാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും വരാം. ഓക്കെ, ബാക്കി കാഴ്ചകളിലോട്ട്. അപ്പോൾ നമ്മുടെ എടക്കൽ കേവ് കഴിഞ്ഞ് ഇറങ്ങിയ പാട് നല്ല ഹെവി റെയിനാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എവിടേക്കും പോകാനുള്ള പരിപാടിയൊന്നുമില്ല, ഇനി ഹോം സ്വീറ്റ് ഹോം, നമ്മളെ വീട്ടിലേക്ക് റിട്ടേൺ തിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മളിട്ട് ആ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയ പാട് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടെ പോയാലും ഈ ഒരു കാലാവസ്ഥ, ഈ ഒരു മഴയും കാര്യങ്ങളായതുകൊണ്ട് ഇനി എവിടേക്കും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഈ ഒരു പോക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാനാണ് ഉള്ള പ്ലാൻ. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിൽ വയനാടിലെ ഒരു കാഴ്ചകൾ ഇനി ഉണ്ടാവില്ല. സോ വീഡിയോ നമ്മളിനി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ ചാനലിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈക്കായിട്ടും കമൻ്റായിട്ടും അത് നമ്മളെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. ഇറ്റ്സ് മീ നൗഷാദ്, ബൈ.